കുറച്ച് കറിയും കൂടെ. ഇനി ഇടയ്ക്ക് രോഹിണീച്ചി അങ്ങോട്ടൊക്കെ വാ. അത് പറഞ്ഞില്ലെങ്കിലും ഞാൻ വരും. രാഘേച്ചി വിളിക്കുമ്പോ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം. രാഹിമോളെ പറ്റി പറയില്ല രഹ്ണേ, ഇനി എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. അതിന് രാഹിച്ചിക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല മോളെ, ഇവള് വെറുതെ പറയുന്നതാ. ഹലോ, അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാ മതി. രഹന പോയോ എന്ന് ഞാൻ ചോദിക്കും. പോയെങ്കിൽ ശരി അമ്മയെന്നും, പോയില്ലെങ്കിൽ വരുന്നില്ല അമ്മയെന്നും പറയണം. എനിക്കിവിടെ പിടിപ്പത് പണിയാ, അതുകൊണ്ടേ ഞാൻ വരുന്നില്ല അമ്മേ. പോരാത്തേനെ ഞാൻ അങ്ങോട്ട് വരുന്നത്, എന്റെ നന്ദേന് ഇഷ്ടല്ല. അപ്പവള് പോയില്ല. ശരി അമ്മേ. വീട്ടീന്ന് എന്റെ അമ്മയാ അമ്മ. അവരോട് ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. എന്നെ കാണാൻ അമ്മയ്ക്ക് കൊതിയാവുന്നു. പിന്നെ കൊതിയാവാൻ നീ ലഡു അല്ലേ? അമ്മ തന്നെയാണോ വിളിച്ചത്? ഒരു പുരുഷ ശബ്ദം കേട്ടതായിട്ടാ എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ കേട്ടില്ല. പിന്നെ ചേച്ചി അങ്ങനെ കേട്ടെങ്കിലേ അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഒന്നും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഐശയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നമ്മൾ ഐശന്റെ കാര്യം വേറൊരാൾ നോക്കും, നമുക്ക് ഇഷ്ടല്ല. അല്ല, നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? ഒരു 10-25 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. എന്തേ ഓ, ആ കൊച്ചുകുട്ടീനെ ഇനി എങ്കിലും വെറുതെ വിട്ടൂടെ? കൊച്ചുകുട്ടിയാ? രഹിനമോളെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, അവളുടെ ഉമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഓ പാവ ഐഷ, ഈ പ്രായത്തിൽ തന്നെ 3 പിള്ളേരുടെ ഉമ്മയായതിന്റെ വേദന ഉണ്ടവക്ക്. ആ ഇന്നൊക്കെ എങ്ങനെ അറിയാ? പെണ്ണിന്റെ മനസ്സറിയാത്ത മുരട്ട് കാളയോട് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവൂല. ഞമ്മളെ കെട്ടിയോക്ക് ഞമ്മളെ പെരുത്ത് ജീവനാ, അത് ഞമ്മൾ വിശ്വസിക്കൂല. അന്റെ കെട്ടിയോക്ക് ഞമ്മളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കോ? അതുപോലെ തന്നെ തിരിച്ചും. അതെ, ഞമ്മളൊക്കെ വയസ്സും പ്രായമായവരാ, അതിന്റെ ഒരു പക്വത ഞമ്മൾ കാണിക്കണം. അത് തന്നെ ഞമ്മക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ കൊച്ചുകുട്ടിയോട് കൊടും ക്രൂരതയാണ് ഹാജരി കാണിക്കണത്. നിങ്ങക്ക് ഒന്നുകൂടി കെട്ടണമെന്നുണ്ടല്ലേ? അല്ല, അങ്ങനെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഹാജിയാരി എനിക്കൊരു പെണ്ണിനെ കാണിച്ചതാ. എന്നിട്ട് ആ പെണ്ണിനെ ഹാജിയാരി തന്നെ കെട്ടിക്കോ. പിന്നെ ഞമ്മള് ഞമ്മളുടെ കാര്യം നോക്കിക്കോളാം. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കുളുപ്പില്ലേന്ന് ഞാൻ കരുതി. സ്പ്രേ ഒക്കെ പൂശി ഇപ്പൊ നാട്ടിലേക്ക് പോവണെന്ന് ആ പ്രതീക്ഷയും പോയി. എന്നാ പിന്നെ ഇവിടെ വെറുതെ ചുറ്റിപ്പറ്റി കിടന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ കൊറേ എണ്ണമുണ്ട് കെട്ടിയോളുമാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. കഷ്ടം വേറെ പല്ലൊരു അയിനെങ്കില് ഓണ്ടി ഹോട്ടലും തല കാണിക്കൂലായിരുന്നു ഞമ്മള്. ആയിസ ഒന്നോട് പറയാ, നമ്മളെ പുയ്യാപ്പളുടെ ബാപ്പാ, വേണമെങ്കിൽ എന്നോട് അങ്ങോട്ട് പോയിക്കോളാ, എന്റെ കാര്യം കോന്നോയിക്കോളാന്ന്. അങ്ങനത്തെ കർണത്തിനൊന്നു കൊടുക്കാൻ മേലേന. വെട്ടി കണ്ടിക്കേണ്ട കരിയുണ്ട് എനിക്ക്. പിന്നെ ചില നേരത്ത് ഞമ്മളൊന്ന് അടങ്ങിയല്ലേ പറ്റൂ. ഞാനും അത് വിചാരിച്ച്. അല്ലെങ്കിൽ വെട്ടെന്ന് മുരുരണ്ടായിരുന്നല്ലേ എന്റെ സ്വഭാവം. അതിനൊന്ന് പെട്ടെന്നൊരു മാറ്റം വന്നിന്. നമ്മളെ മോളെ ജീവിതല്ലേ ആയിച്ച അമ്മക്ക് വലുത്. അപ്പൊ പലയിടത്തു നമ്മളിങ്ങനെ അടക്കി പിടിച്ച് നിൽക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഉമ്മ ഇങ്ങോട്ട് വരാത്ത നല്ല. അതല്ല, ഉമ്മ വരണം എങ്കിൽ അയാളൊരു പാഠം പഠിക്കും. ഉമ്മാനെ ചൂട് പിടിപ്പിച്ചാ പിന്നെ ചൂണ്ട് വരണ കുത്തി നിർത്തു ആ പഹയനെ. ഉമ്മ വരുന്നവരെ അയാൾക്ക് സുഖേടുണ്ടാവും. എന്നാൽ മനുഷ്യനെ ഇത്തിരി നാണൊക്കെ വേണ്ടേ?
അല്ലെങ്കിൽ നിങ്ങളോട് അയാൾ ഇങ്ങനെയൊക്കെ പറയോ? ഇനിയിപ്പോ അയാൾ ദേഷ്യത്തിലാ നോക്കുന്നത്, എന്താ കാര്യോ? അന്റെ കെട്ടിയോനായി പോയെന്റെ കലി. ഓനൊരു കോമാളിയാ, കാത്തില്ലാത്തോനാ. അതെ, കരണത്ത് കിട്ടുമ്പോ മാറിക്കോളും. എന്താ കാര്യത്, ഏത് നേരവും ഈ കെട്ടിയോളുടെ പ്രകൃതി ചുറ്റിപ്പുറ്റി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തം പ്രായത്തെ കുറിച്ചെങ്കിലും ഓർമ്മ വേണം. ഒന്ന് പുറത്തിറങ്ങിയേ, ഐഷോട് പോകാൻ പറഞ്ഞില്ല. പോയാ. അതെ, ഞമ്മളെ കെട്ടിയോളെ മുറി കിടന്നിട്ടാ കറങ്ങുന്നത്. അതുപോലെ പുയ്യാപ്പള്ളി ബാപ്പ കറങ്ങേണ്ടത് സ്വന്തം കെട്ടിയോളെ മുറി കിടന്നിട്ടാ. എന്താ ഇവിടെ കിടന്ന് കറങ്ങിക്കോ? ഇനിയോളെ ശല്യം ചെയ്യാൻ പോയതാണോ? ഉരുത്തം കെട്ടോ. ആയിട്ട് കൊടയക്കനാല് പോണോ? ഊട്ടി പോണം. എടാ, നിന്റെ പെണ്ണിനെ വേറൊരുത്തൻ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയടാ. നീ എന്താ ഞെട്ടാത്തെ? എടോ, ഒരു കാര്യത്തിന് 7 തവണ ഞെട്ടാൻ ഇത് സീരിയലൊന്നും അല്ലല്ലോ. 1 തവണ അവളെ കണ്ട് ഞെട്ടിയതാ. അവിടുന്ന് രക്ഷപ്പെട്ട് ഒരു ആരും കാണാതെ കണ്ടിരുന്നെങ്കിൽ അവളെ ഞെട്ടിയനെ, അതോടെ ഞാനും തീർന്നേനെ. ചേട്ടാ, എന്നാലും നിന്റെ കെട്ടിയോള് വേറൊരുത്തന്റെ ബൈക്കിന്റെ പുറകിലിരിക്കണ ശരിയാണാ? ഞാൻ ഇവിടെ ഉള്ള പെണ്ണുങ്ങളായിട്ടൊന്ന് തൊട്ട് തലോടി കഴിഞ്ഞ വലിയ പ്രശ്നം. ഇതിനൊരു കുഴപ്പമില്ല. എടോ, കുഴപ്പം ഉണ്ടാക്കണോടോ? അവളിപ്പോ ആരുടെ തോളി കയറിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയേ പറ്റൂ, എങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. എടാ, അവനും അവളും തമ്മിൽ കാണാൻ പാടില്ലടാ. അവളുടെ ഉമ്മയായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. ഓ, എന്താണ് അവന്റെ ഒരു മസില്? എന്താണ് ഉയരം? എന്താണ് അവൻ കഴിക്കണത്? അവനൊരു മണ്ടനാ, അതുകൊണ്ട് പലതും കഴിക്കും. പിന്നെ കരാട്ടയിൽ എന്തോ ബെൽറ്റൊക്കെ ഉണ്ട്. ഓ, ഇവനോടൊപ്പാണല്ലോ നീ ഈ നാട്ടിലെ 3 ഭാര്യമാരായിട്ട് പിടിച്ചു നിൽക്കണത്. ഇതിനേക്കാളും ഒക്കെ വലിയ കുഴിയിൽ ഞാൻ ചെന്ന് ചാടിയിട്ടുണ്ട്. എന്നിട്ട് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എടാ, ഇനി അവര് തമ്മിൽ പ്രേമത്തിലാണാ? അല്ല, അതുപോലെയാണ് അവര് ചേർന്നിരുന്നു പോയത്. അല്ല, നീ കൊറേ നാള് ഗൾഫിലായിരുന്നല്ല. ആ സമയത്ത് അവര് തമ്മിൽ അടുത്തോന്ന് പറയാനും പറ്റില്ല. അല്ല, അവനെ കണ്ടാലും അടുക്കും. നീ വെറും ഓന്തു പോലെയല്ലേ ഇരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മസിൽ മാത്രമേ ഉള്ളൂ, ആളൊരു മണ്ടനാ, ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ ഈ ഓന്തേ 10-16 പെൺകുട്ടികളുടെ ഭർത്താവായി ജീവിച്ചു കഴിഞ്ഞു. അതും നല്ല സുന്ദരികളായ നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളുടെ. ഞാനൊന്ന് മനസ്സുവെച്ചാലേ, ആ മണ്ടൻ നന്ദന്റെ ഭാര്യ നാളെ എന്റെ കൂടാ. ഇവിടെ രഹനയുടെ ഉമ്മയുടെ പിന്നാലെ നടക്കുന്നില്ലേ? എന്നിട്ട് ആട്ടും തുപ്പുമല്ലാതെ ഒരു കടാക്ഷം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കടാക്ഷം കിട്ടാൻ വല്ല മാർഗം ഉണ്ടോടാ മോനെ? മാർഗം എടു, ഞാനവൻ തനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാം കണ്ട് ഇങ്ങനെ വെള്ളം ഇറക്കി നടന്നാ മതി. ഞാൻ വെള്ളം ഇറക്കി നടന്നോളാം, പക്ഷേ നിന്റെ വെള്ളം കൂടി മുട്ടാതെ നോക്കിയാ മതി. അവള് പോയേക്കണതേ നിന്റെ മറ്റേ കെട്ടി അവരുടെ വീട്ടിലേക്കാ. അവിടെ നിന്റെ കല്യാണ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിലേ ഇന്നത്തോടെ നിന്റെ ഇടപാട് തീരും. എന്റെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ കല്യാണ ആൽബവും മറ്റോ കാണിക്കാൻ പറഞ്ഞ പെട്ടത് തന്നെ. ദേ, നിന്റെ ഒരു ഫോട്ടോ കിട്ടിട്ട് വേണം എന്റെ വീടിന്റെ വാതൊക്കെ തൂക്കാൻ. എന്നിട്ട് എഴുതി വെക്കണം, ഇവരാണ് ഈ വീടിന്റെ നായകൻ. ഹോ, നീ ഇതെങ്ങനെടാ പിടിച്ചു നിൽക്കണത്? ഇതൊക്കെ ഒരു ശീലമാ, പിന്നെ ഇതൊരു രസമാ. ഇടി കൊള്ളുമ്പോ ഇതിൽ നല്ല രസമായിരിക്കും. എടാ, നിന്നെ ഇതുവരെ പോലീസൊന്നും പിടിച്ചിട്ടില്ലേ? എടോ, കരുനാക്കടുത്ത് വളയ്ക്കാ. ഇല്ല, എടോ, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോലീസിനെ ഞാൻ കുപ്പിയിലാക്കും. ഇനിയിപ്പോ അതിന് പറ്റാത്തടത്ത് വന്നും പെട്ടെന്ന് അങ്ങ് മുങ്ങും. ഇവിടെ വന്നപ്പോ SI ബലരാമൻ കൂടി വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ഉഷാറായി. അപ്പൊ അയാൾ പോയി കഴിഞ്ഞാൽ നീ ചട്ടിയിലാവൂലേ? എടോ, ഒന്നും മിണ്ടാതിരടു. ഇനിയിപ്പോ വലിയ പ്രശ്നങ്ങളില്ലാതെ എല്ലാം മുന്നോട്ട് പോയിക്കോളൂ. പിന്നെ അവന്റെ ബൈക്കിന് പിന്നിൽ അവള് പോയത് എന്തുകൊണ്ട് നന്നായി. ഇനി ആ പോക്ക് ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കും. ഇവന്റെ തലയിൽ വരച്ചത് എന്റെ എവിടെയെങ്കിലും വരച്ചാ മതിയായിരുന്നു. നന്ദേട്ടാ, രോഹിണിയെ ചേട്ടി പിണങ്ങിയിരിക്കണേ. അതിന്റെ കാരണം നിന്നെ രോഹിണി ചേച്ചി പറഞ്ഞില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ.
എന്നാ നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ചോദിച്ചാ മതി, പറഞ്ഞുതരും. എങ്ങനെ കഴിഞ്ഞിരുന്ന വീടായത്? നിങ്ങളൊക്കെ തമ്മിൽ വഴക്കുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചല്ല. രാഹിയച്ചോടും നിങ്ങൾ രണ്ടാളും വഴക്കാണോ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് മുഖം കണ്ടാൽ അറിയാം. പോയിട്ട് വരാം ചേച്ചി. അങ്ങനെ പോയാലെന്താ? നിന്നെ പോലെ അല്ല എല്ലാ പെൺകുട്ടികളും. നീ നിന്റെ കൂട്ടാ രഹന മോളെയും കാണുന്നത്. അത് ചേച്ചി കൂടുതലൊന്നും പറയണ്ട. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ അന്യജാതിക്കാരന്റെ പിന്നാലെ ഞാൻ പോയിട്ടൊന്നുമില്ല. നിർത്തടി, ഇപ്പൊ നേർക്കു നേരെ നിന്ന് സംസാരിക്കാനുള്ള അവസരം നിനക്ക് കിട്ടി. അതൊക്കെ പ്രതീക്ഷിച്ചോണ്ട് തന്നെയാ നിന്നെ ഞാൻ ഈ വീടിനകത്തേക്ക് കയറ്റിയത്. അതിന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ എന്നും ഉണ്ടാവും. അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നന്ദി കാട്ടിയില്ലെങ്കിലും വേദനിപ്പിക്കരുതെന്നും പറയില്ല, കാരണം അതിന് നിന്നെ കൊണ്ട് കഴിയില്ല. അവസരം വരുമ്പോ നീ എന്തും ചെയ്യും, ഉപകരിച്ചവരെ തിരിഞ്ഞു കൊത്തും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇനി തിരിച്ചു കയറാൻ പറ്റുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്നാ അതിന് കഴിഞ്ഞു. ഇപ്പം നിനക്കറിയാം ആരാണ് ഇവിടെ തെറ്റ് ചെയ്തതെന്നും ആരാണ് നിരപരാധിയെന്നും. എന്നാ ശരത്തിനൊപ്പം ചേർന്ന് നിന്നോണ്ട് ഈ വീട്ടിലുള്ളവരെ എല്ലാം തമ്മിൽ തല്ലിക്കുക എന്ന നയമാ നിങ്ങൾ രണ്ടാളും സ്വീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇതിനു മുൻപും നീ പലതും ചെയ്തിട്ടുള്ളതാണല്ലോ. എന്നിട്ട് അതിന്റെ അവസാനം എന്തായി? അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ശരിക്കും ചാടിക്കോ, നമുക്ക് കാണാടി എന്താ സംഭവിക്കാന്ന്. നീയും അവനും കിടന്ന് നെട്ടോട്ട് ഓടും. നന്ദൻ അവനെ കൊന്നിട്ട് ജയിലിൽ പോകരുതെന്നൊരാഗ്രഹമുണ്ട്, അങ്ങനൊരു പ്രാർത്ഥന. ആ ബാപ്പാ, ആ കീരിക്കാടൻ ജ്യൂസ് ഉടനെ കുടുങ്ങുന്ന പോലീസ് പറയുന്നത് മലപ്പുറം സൈഡിലുണ്ടെന്ന് പത്രത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞമ്മള് സാജാനായിട്ട് മൂപ്പര് പെരുത്ത അടുപ്പത്തിലാ, ഇടക്കിടക്ക് പോണില് വിളിക്കലും ഉണ്ട്. ഇനിയിപ്പത് ഹലാക്കാവു പഠിച്ചോനെ. മച്ചാൻ ശുദ്ധനാ, അതുകൊണ്ടാ ഇത്തരം ഏടാകൂടത്തിലൊക്കെ എടുത്ത് ചാടുന്നത്. എങ്ങനെ ഉണ്ടായിനി മോളെ മോന്റെ പെരയിലൊക്കെ പോയിട്ട്? പഴയ വീടല്ല ബാപ്പാ, അവിടിപ്പോ കളിയും ചിരിയും ഒന്നുമില്ല. അതിപ്പോ വിശ്വാസാർ വയ്യാതെ കിടക്കല്ലേ, അതിന്റെ ഒരു ബസ്മൊക്കെ ഉണ്ടാവും. അത് മാത്രല്ല ബാപ്പാ, മുമ്പൊക്കെ നന്ദേട്ടനും രോണിയേച്ചും തമ്മില് എന്തൊരു സ്നേഹമായിരുന്നു. എന്നിട്ട് ദേ രണ്ടാളും തമ്മിലിപ്പോ സംസാരിക്കണം പോലും ഇല്ല. പിന്നെ ഞാൻ ചെന്നോണ്ട് മാത്രം ആഹാരം കഴിക്കാനൊക്കെ ഒന്നിച്ചിരിക്കായിരുന്നു. അതെന്താ മോനെ അങ്ങനെ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബാപ്പ. മോള് പറഞ്ഞതുപോലെ ആ വീടിപ്പ പഴയ വീടല്ല, അതുപോലെ തന്നെ രോഹിണി ചേച്ചിയും പഴയ ആളല്ല. അതെന്താ അങ്ങനെ? വിശ്വനാഥൻ സാറിന്റെ മക്കൾ തമ്മില് അങ്ങനെ ഒരു പൊരുത്തക്കേട് ഉണ്ടാവേണ്ടതല്ലോ. പക്ഷേ ഉണ്ടായിപ്പോയി. നിങ്ങളെല്ലാരും മനസ്സിൽ നന്മള്ളോല മക്കളെ. നിങ്ങളിടയിലേക്ക് ഏതെങ്കിലും ഒരു ഇബിലീസ് വന്ന് കേറിയിട്ടുണ്ടാവും, അതാണ് പ്രശ്നം.
അതാ മിക്ക പൊരേലി അവസ്ഥ. ശാന്തായിട്ട് പോകുന്നിടത്തൊക്കെ ഏതെങ്കിലും ഒരുത്തൻ കയറി വന്നൊരു പ്രശ്നം ഉണ്ടാകും. മോന്റെ വീട്ടിലും കല്യാണം കഴിച്ചൊരു പെണ്ണ് വന്ന് കയറിയ പിന്നല്ലേ പ്രശ്നം ഉണ്ടായത്. അതും ഒരു പ്രശ്നമാണ്, അല്ലാതെയും ചിലരൊക്കെ കടന്നു വന്നു, അതും ഒരു തലവേദനയായി. അല്ല, രോഹിണി മോളെ കെട്ടിയ കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ. ഏയ്, ആള് കുഴപ്പക്കാരനൊന്നും അല്ല, നല്ലവനാ. എന്നാ രോഹിണി ചേച്ചിയുടെ ഭാഗത്ത് കുഴപ്പങ്ങളുണ്ട് ബാബ. എന്തോ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പറയേണ്ടത് ചിലത് പറഞ്ഞിട്ടില്ല. അച്ഛൻ ഹോസ്പിറ്റലായത് മാത്രമല്ല, അതിലും വലിയ ദുരന്തങ്ങളും ഇതിനോടകം തന്നെ അവിടെ അരങ്ങേറി കഴിഞ്ഞു. ശരിയെന്നാ. അല്ല, ഞാൻ നമ്മുടെ മച്ചാനകത്തുണ്ടായിരുന്നു, ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഓരോരോ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞമ്മൾ അതങ്ങോട്ട് മറന്നുപോയി. നന്ദമ്മോന് ഷാജാനെ പരിചയപ്പെടണമെന്നുണ്ടായിനെ കുറച്ചു മുമ്പ്. നന്ദമ്മോന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോ മോക്കൊരു സന്തോഷം ഉണ്ടാവുന്ന ഞമ്മള് കരുതി. ഓള് വളരെ വിഷമിച്ചാ വന്ന്. ഇക്ക ഇവിടെ ഉണ്ടായിരുന്നോ? നന്ദേട്ടൻ വന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആരായി നന്ദേട്ടൻ? എന്താ നീ ഒന്നും മിണ്ടാത്തേ? ആരായി നന്ദൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദേട്ടനെ കുറിച്ച്? എന്ത് പറഞ്ഞാലും ശരി, അന്യപുരുഷന്റെ ബൈക്കിന് പിന്നിൽ കയറി എന്റെ കെട്ടിയോട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് ഇക്കക്ക് അറിയില്ല. അതെനിക്ക് അറിയണമെന്നില്ല. എന്റെ ഭാര്യ അവളുടെ മുമ്പുള്ള ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ചുറ്റിക്കറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ എല്ലാരോടും ചോദിച്ചു നോക്ക്, ഞങ്ങളുടെ വീടും നന്ദേട്ടന്റെ വീടും തമ്മിലുള്ള ബന്ധം എന്താന്നൊക്കെ. രഹന, നീ കുട്ടിയായിരുന്നപ്പോ പലരുമായിട്ടും പല ബന്ധങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. എന്നാ ഇന്ന് നീ അങ്ങനെയല്ല, മുതിർന്ന കുട്ടിയാണ്, ഭാര്യയാണ്. ആ ബോധം എപ്പോഴും വേണം. ഇത്ര മോശമായി ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതെ, എന്റെ ഭാര്യയുടെ കാര്യത്തിൽ എനിക്ക് ആ ആകാംക്ഷയുണ്ട്, സ്വാർത്ഥതയുണ്ട്. നമ്മൾ തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞ ശേഷം എന്റെ പെണ്ണ് അടുത്ത ബന്ധത്തിൽപ്പെട്ട പയ്യന്മാരുമായിട്ട് പോലും ചുറ്റിത്തിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായിരുന്നു എന്റെ ആത്മവിശ്വാസം. എന്നാ ഇപ്പൊ അതെല്ലാം ചോർന്നു പോയി. ഇക്ക സംശയിക്കുന്ന പോലെ ഇല്ലിക്ക, നന്ദേട്ടൻ വളരെ നല്ലവനാ. മോശമാണെന്ന് ഞാനും പറഞ്ഞിട്ടില്ല, എന്നാ എനിക്കിതൊന്നും ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അവനിവിടെ വന്നതാണ്, എന്നിട്ട് പിന്നെ രഹനെ കാണാതെ എന്തുകൊണ്ടായിരിക്കും പോയത്? അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. നമ്മൾ രണ്ടുപേരുടെ അടുത്തല്ലാതെ മറ്റൊരിടത്തേക്ക് ശരത്ത് പോകുന്നുണ്ടെന്ന് നമ്മൾ സംശയിച്ചതാ. അതൊരു മുസ്ലിം കുട്ടിയാണെന്ന് നമ്മൾ അറിഞ്ഞത്. അതിനി ഈ പെൺകുട്ടിയാണെങ്കിലോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അതേപ്പറ്റി ഒരു അന്വേഷണം വേണമെന്ന്. ജോസാറിനറിയാ പെൺകുട്ടിയെ, സാറിനെ പോയിന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യം അറിയാൻ കഴിയും. കുഞ്ഞിനെയും കൊണ്ടാ വന്നത്, പിന്നെ ഏത് വഴിക്ക് മുങ്ങിയെന്നറിയില്ല. ഇന്ന് മാത്രമല്ല, ഞങ്ങൾ ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ നയനക്കൊരു കോള് വന്നിരുന്നു. അത് അവളുടെ അമ്മയാണെന്നാണ് അവൾ പറഞ്ഞതെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. അത് ശരത്താവാനാ സാധ്യത. ടീച്ചറിനെ ഞാൻ കുറ്റപ്പെടുത്തു. എന്തിനാ അവളെ വീട്ടിനകത്തോട്ട് വിളിച്ച് കയറ്റിയത്? ഇപ്പൊ അവക്കൊരു കൂട്ടുമായല്ലോ. നന്ദന്റെ കുഞ്ഞാണല്ലോ അവളുടെ വയറ്റിലെന്ന് തോന്നിയപ്പോ
എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അവിടെയാണ് പിഴച്ചത്. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവന്റെ നിർദ്ദേശപ്രകാരം ടീച്ചർക്ക് അവള് വിഷം കലക്കി തരാതിരുന്ന ഭാഗ്യം. ഇനിയിപ്പൊ അതേപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. എങ്ങനെയും ശരത്തിനെ അവിടെ നിന്നും പുറത്തു ചാടിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതിനായിട്ടായിരിക്കും ദൈവം രഹനമോളെ വീട്ടിലെത്തിച്ചത്. ഞാനതൊക്കെ പറയുമ്പോഴല്ലേ നന്ദൻ വിശ്വസിക്കാത്തത്. എന്നാ രഹന എന്തെങ്കിലും പറഞ്ഞാ അവനത് കേൾക്കാതിരിക്കില്ല. ആദ്യം രഹനയാണോ നമ്മളെ പോലെ ചതി പറ്റിയ പെൺകുട്ടി എന്നറിയണം. എന്നിട്ട് സാവകാശം എല്ലാം അവളെ അറിയിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രഹനയുടെ ഹസ്ബൻഡിനെ നന്ദൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളുടെ വീട്ടിലേക്ക് പോയപ്പോഴും അയാൾ മറഞ്ഞു നിന്നു. രഹനയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാ തോന്നിയത്. എന്ന് വെച്ചാ നന്ദന് വെട്ടപ്പെടാതെ നടക്കുന്നു രഹനയുടെ ഹസ്ബൻഡ്. അതിന്റെ കാരണം മാത്രം ഇനി അറിഞ്ഞാ മതി. അതുടനെ ഞാൻ കണ്ടെത്തുകയും ചെയ്യും. ഇവർക്കൊപ്പം മൂന്നാമതൊരാൾ കൂടി ഇവന്റെ താലി മാഹാത്മ്യം അറിയുന്നു. ഇവർ മൂന്നല്ല, ഒന്ന് ഒരൊറ്റക്കെട്ട്. ഇനി കാണാം ഒരു പെൺ പടയൊരുക്കം.